എസ് പി ദീപക്കിനെ ഓർമ്മയുണ്ടോ? തിരുവനന്തപുരം നഗരത്തിൽ കുട്ടികൾ മണ്ണ് ഭക്ഷിച്ചു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ആ വാർത്ത സ്ഥിരീകരിക്കുന്ന തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ ശിശുക്ഷേമ സമിതിയുടെ ചുമതല നഷ്ടമായ സി പി എമ്മിൻ്റെ യുവനേതാവ്. മറ്റൊരു സി പി എം യുവനേതാവ് ശിശുക്ഷേമ സമിതിയുടെ തലപ്പത്തിരുന്ന് ഒരു വലിയ ആരോപണത്തിന് വിധേയനായി നിൽക്കുമ്പോൾ ആ യുവനേതാവിന് സംരക്ഷണം ഒരുക്കാൻ പാർട്ടി എല്ലാ അടവുകളും പുറത്തെടുത്ത് മുന്നിൽ നിൽക്കുന്നു. ഷിജു ഖാന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തിയാൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാമെന്ന്. അതുവരെ ഒരു തരത്തിലുള്ള നടപടിക്കും പാർട്ടി തയ്യാറല്ല എന്നുള്ള സൂചന നൽകുന്നു, സർക്കാർ തയ്യാറല്ല എന്നുള്ള സൂചന നൽകുന്നു. അനുപമയുടെ കുഞ്ഞുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പലവിധ വാദങ്ങളുണ്ടാകാം. അനുപമ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളുണ്ടാകാം. പക്ഷേ അവിടെ ആ കുഞ്ഞിനെ ദത്തു നൽകിയ കാര്യത്തിൽ ശിശുക്ഷേമ സമിതി പോലെ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാപനം പാലിക്കേണ്ട നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ പ്രധാനം. അനുപമയുമായി ബന്ധപ്പെട്ടുള്ള സദാചാര ചർച്ചകളൊക്കെ അവിടെ നിൽക്കട്ടെ, അതിൻ്റെ ശരിതെറ്റുകളൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അതിനപ്പുറത്ത് ആ കുഞ്ഞിനെ ദത്തു നൽകുന്ന കാര്യത്തിൽ ശിശുക്ഷേമ സമിതി കൃത്യമായ വഴികളിലൂടെയാണോ നടന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണല്ലോ. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ ചുമതലയുള്ള ടി വി അനുപമ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ സൂചനയുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സൂചനയിൽ നിന്ന് തന്നെ ഷിജു ഖാനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള ഉത്തരവാദിത്തം സർക്കാർ കാണിക്കേണ്ടതുണ്ട്. അങ്ങനെയാണല്ലോ, തെറ്റുകൾ ഉണ്ടാകുമ്പോൾ തിരുത്തുമ്പോഴാണ് ആ രാഷ്ട്രീയത്തിന് വലിയ ശരി നേടിയെടുക്കാൻ സാധിക്കുന്നത്. ആ തെറ്റുകൾ തിരുത്താതെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ ഇതിലെന്തോ വലുത് ഒളിച്ചു വയ്ക്കാനുണ്ട് എന്നുള്ള തോന്നൽ പൊതുസമൂഹത്തിന് കൊടുക്കും. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഷിജു ഖാനെതിരായിട്ടുള്ള നീക്കത്തിൽ സർക്കാർ അമാന്തിച്ചു നിൽക്കുമ്പോൾ പാർട്ടി സംരക്ഷണമൊരുക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നത്. ആലുവയിലെ സി ഐയുടെ കാര്യത്തിലും അത് തന്നെയാണ്. നിയമവിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച പ്രകോപനമുണ്ടാക്കുന്നതിൽ ഒരു വലിയ പങ്ക് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമാണ്. അപ്പോഴും രാഷ്ട്രീയ സ്വാധീനത്താൽ ആ ഉദ്യോഗസ്ഥന് സംരക്ഷണ കവചമൊരുക്കാൻ ഭരണകൂടം തയ്യാറാവുകയാണ് എങ്കിൽ അത് നൽകുന്ന സന്ദേശവും വളരെ നെഗറ്റീവായിരിക്കും. കാരണം ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് സാധാരണക്കാരായ മനുഷ്യരുടെ മേൽ ഏതു തരത്തിലുള്ള അധീശത്വവും സ്ഥാപിക്കാം എന്നുള്ള സന്ദേശമായിരിക്കും. ഈ രണ്ട് വിഷയത്തിലും മുഖ്യമന്ത്രിയുടെ മൗനം സ്വാഭാവികമായി തന്നെ കേരളീയ പൊതുസമൂഹത്തിന് വല്ലാത്ത ആശങ്കയുണ്ടാക്കുന്നുണ്ട്.